തിരുവനന്തപുരം തുമ്പയിൽ മത്സ്യബന്ധന വള്ളം മറിഞ്ഞ് അപകടം. ഒരു മത്സ്യത്തൊഴിലാളിയെ കാണാതായി. തുമ്പ സ്വദേശി ഫ്രാൻസിസ് അൽഫോൺസിനെയാണ് കാണാതായത്. അല്ലമീൻ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. അല്ലമീൻ, എന്താണ് ഈ അപകടത്തിന്റെ വിവരങ്ങൾ? വേണുന്ന് രാവിലെ 10 മണിയോടുകൂടി മത്സ്യബന്ധനത്തിന് പോയ വള്ളമാണ് അപകടത്തിൽപ്പെട്ടത്. 3-4 പേർ ഈ വള്ളത്തിലുണ്ടായിരുന്നു. അതിൽ 3 പേർ നീന്തി രക്ഷപ്പെട്ടു. തുമ്പ സ്വദേശിയായ ഫ്രാൻസിസ് ആണിപ്പോൾ ഫ്രാൻസിസ് അൽഫോൺസിനെയാണ് കാണാതായത്. 65 വയസ്സാണ് അദ്ദേഹത്തിന്. ശക്തമായ തിരമാലയിൽപ്പെട്ടാണ് വള്ളം അപകടത്തിൽപ്പെട്ടത് എന്നതാണ് മനസ്സിലാക്കാനാകുന്നത്. കോസ്റ്റ് ഗാർഡും അതുപോലെ തന്നെ തീരദേശ പോലീസും പരിശോധനയ്ക്കായി അവിടേക്ക് തിരിച്ചിട്ടുണ്ട്. അപ്പം വിഴിഞ്ഞു നിന്നുള്ള പ്രത്യേക സംഘവും തുമ്പയിലേക്ക് പോയിട്ടുണ്ട്. നിലവിൽ മത്സ്യത്തൊഴിലാളികളുടെ തിരച്ചിൽ പുരോഗമിക്കുകയാണ്. പക്ഷേ ഈ മേഖലയിൽ അടിയൊഴുക്ക് വ്യാപകമാണ്, ശക്തമായ അടിയൊഴുക്കുണ്ട്. അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനം ദുഷ്കരമാണ് എന്നുള്ളതാണ് അവിടെ നിന്ന് മനസ്സിലാക്കാനാകുന്നത്. ഇന്ന് രാവിലെ സമീപദേശമായിട്ടുള്ള മരീനാടും സമാനമായ രീതിയിൽ ഒരു വള്ളം അപകടത്തിൽപ്പെട്ടിരുന്നു. പക്ഷേ അതിലുണ്ടായിരുന്ന 8 പേരെയും രക്ഷപ്പെടുത്താനായി പരിക്കുകളോടെ ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. അതിനു പിന്നാലെയാണ് തുമ്പയിലും ഈ വിധത്തിൽ ഒരു അപകടം ഉണ്ടായിരിക്കുന്നത്. അതിൽ 65-കാരനായ അൽഫോൺസ് ഫ്രാൻസിസ് അൽഫോൺസ് അദ്ദേഹത്തെ കാണാതായിരിക്കുന്നു. തിരച്ചിൽ പുരോഗമിക്കുകയാണ്. പക്ഷേ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അടിയൊഴുക്ക് വലിയ മഴ പ്രദേശത്തില്ല. പക്ഷേ ഈ തുമ്പയിൽ വള്ളം മറിഞ്ഞെടുത്ത് അടിയൊഴുക്ക് ശക്തമായതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനത്തെ സാരമായി തന്നെ ബാധിക്കുകയും ചെയ്തിട്ടുണ്ട്. വേണം അല്ല മീനാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.